നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പദത്തിന് അനേകം അർത്ഥങ്ങളുണ്ട്. യഥാർത്ഥ ഗുരു ആരെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ അർത്ഥങ്ങളെല്ലാം തന്നെ. ഗരതി സിഞ്ചതി കർണയോർ ജ്ഞാനാമൃതം ഇതി ഗുരു എന്ന് ഗുരുവിന് ഒരർത്ഥമുണ്ട്. അതായത് ശിഷ്യൻ്റെ കാതുകളിൽ ജ്ഞാനാമൃതം വർഷിക്കുന്ന ആളാണ് ഗുരു. ഗരതി അജ്ഞാനാന്ധകാരം ഇതി ഗുരു എന്നും ഒരർത്ഥമുണ്ട്. തൻ്റെ സദുപദേശങ്ങൾ കൊണ്ട് ശിഷ്യൻ്റെ അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കുന്ന ആളാണ് ഗുരു. ഗൃണാദി ധർമ്മരഹസ്യം ഇതി ഗുരു. ഇങ്ങനെയും ഒരർത്ഥം ഗുരുവിനുണ്ട്. ശിഷ്യന് ധർമാദിരഹസ്യങ്ങൾ പകർന്നു കൊടുക്കുന്ന ആൾ ആരാണോ അദ്ദേഹമാണ് ഗുരു. ഗാരയതേ വിജ്ഞാപയതി ശാസ്ത്രരഹസ്യം ഇതി ഗുരു. വേദങ്ങളിലെയും ഉപനിഷത്തുകളിലെയും ശാസ്ത്രരഹസ്യങ്ങൾ ശിഷ്യന് മനസ്സിലാക്കി കൊടുക്കുന്ന ആളാണ് ഗുരു എന്നാണ് ഇതിനർത്ഥം. അങ്ങനെ അനേകം അർത്ഥങ്ങളുണ്ട് ഗുരു എന്ന വാക്കിന്. അജ്ഞാനത്തെ നശിപ്പിക്കുകയും ജ്ഞാനത്തെ നൽകുകയും ചെയ്യുന്ന ആളാണ് മഹാത്മാവായ ഗുരു. അങ്ങനെയുള്ള ഗുരുവിനെയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും സാക്ഷാത് പരബ്രഹ്മവും എന്ന് മനസ്സിലാക്കി ഭാരതീയർ പൂജിക്കുന്നത്. ഈ വരുന്ന ബുധനാഴ്ചയാണ് ഈ വർഷത്തെ ഗുരുപൂർണിമ. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. രാമവാക്യാമൃതം കേട്ടു വിഭീഷണൻ ആമോദമുൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം ത്വൽപാദപത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമനായൊരു ധന്യനില്ലൂഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വൽസ്വരൂപം മമ കാണായ കാരണാൽ ഇനി രാമായണ ദർശനം. വാത്മീകി രാമായണത്തിൽ ഇല്ലാത്തതും അധ്യാത്മരാമായണത്തിൻ്റെ പ്രത്യേകതയുമാണ് വിഭീഷണൻ്റെ ശ്രീരാമസ്തുതി. വിഭീഷണൻ്റെ സ്തുതിയിൽ ഭക്തിപ്രിയനായ ശ്രീരാമൻ അതീവ സന്തുഷ്ടനായി. ശ്രീരാമ മഹിമ ആരറിയുന്നുവോ അവർക്ക് ക്ലേശങ്ങളില്ലെന്ന സത്യവും വിഭീഷണൻ പറയുന്നു. ഈ ഭൂമിയിൽ തനിക്ക് തുല്യം മറ്റൊരു ഭക്തനുമില്ല ശുദ്ധനുമില്ല എന്ന വിഭീഷണൻ്റെ വാക്കുകളിൽ ദുരഭിമാനമല്ല, മറിച്ച് പരാഭക്തിയിൽ പ്രവേശിച്ച ഭക്തൻ്റെ ധന്യതയാണ് വെളിവാകുന്നത്.
ഈ സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. പരമമായ ഭക്തിഭാവത്തോടുകൂടി വിഭീഷണൻ ശ്രീരാമനെ സ്തുതിച്ചു. നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ്, ഇപ്രകാരമുള്ള സ്തുതി നമുക്ക് വാൽമീകീയ രാമായണത്തിൽ കാണാൻ സാധിക്കില്ല. അവിടെ രാമൻ്റെ ആജ്ഞയാൽ സുഗ്രീവനെ നിർദ്ദേശമനുസരിച്ച് വിഭീഷണനെ രാമസവിധത്തിലെത്തിച്ചു. അവിടെ വിഭീഷണൻ പരിചയപ്പെടുത്തുന്ന ഭാഗം, തുടർന്ന് ഭാവി ലങ്ക അധിപതിയായിട്ട് വിഭീഷണനെ അഭിഷേകം ചെയ്യാൻ രാമൻ നിർദ്ദേശിക്കുന്ന ഭാഗമൊക്കെയാണുള്ളത്. അധ്യാത്മരാമായണത്തിലാണ് ഈ സ്തുതി. ഏതായാലും ഇവിടെ പരാഭക്തിയുടെ ഭാവത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ളൊരു സ്തുതിയാണ്. നമ്മളത് പഠിച്ചു. തുടർന്ന് ഭക്തി പരവശനായി സ്തുതി ചീടിന ഭക്തനെ കണ്ടു തെളിഞ്ഞു രഘുത്തമൻ. ഭക്തപ്രിയൻ പരമാനന്ദമുൾക്കൊണ്ടു മുഗ്ധസ്മിതപൂർവമേവ മരുൾ ചെയ്തു. ഭക്തി പരവശരായി, തീർത്തും ഭക്തിയാവേശിതമായ ഭാവത്തോടുകൂടി സ്തുതിക്കുന്ന ഭക്തനെ, വിഭീഷണനെ കണ്ട് രാമൻ തെളിഞ്ഞു, സന്തുഷ്ടനായി. ഭക്തപ്രിയനായ രാമൻ പരമാനന്ദത്തോടുകൂടി അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി ഇപ്രകാരം പറഞ്ഞു, ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു. ഇഷ്ടമായുള്ള വരത്തെ നീ വരിച്ചാലും വരം ശ്രേഷ്ഠം. വരം വരിക്കേണ്ടുന്നത്, ഗ്രഹിക്കേണ്ടുന്നത്. ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഗ്രഹിക്കേണ്ടുന്നതാണ് വരം, വരിക്കേണ്ടുന്നതാണ്. അതേസമയത്ത് വരം ശ്രേഷ്ഠവുമായിരിക്കണം, അഥവാ ആണ്. ഇഷ്ടമായുള്ള വരത്തെ നീ വരിക്കുക. സന്തുഷ്ടനായ ഞാൻ വരദാനൈക തത്പരനായിട്ടാണിരിക്കുന്നത്, വരദാനം ചെയ്യാൻ തത്പരനായിട്ടാണിരിക്കുന്നത് എന്നല്ല, മറ്റൊന്നുകൂടി പറയാം, എന്നെ കണ്ടുകിട്ടിയാൽ പിന്നെ ഒരു താപവും ആർക്കും ഉണ്ടാവില്ല. എന്നെ കണ്ടുകിട്ടിയാൽ ഒരു താപവും ഉണ്ടാകില്ല എന്നുള്ള അർത്ഥം എങ്ങനെ മനസ്സിലാക്കണം? അവിടെ എല്ലാ വാനരന്മാരും ഇപ്പോൾ രാമനെ കാണുന്നുണ്ടല്ലോ. മറുപടി, ബാഹ്യമായി ജഗത് സാധാരണമായ രൂപം കാണുക എന്നുള്ളതല്ല ഇവിടെ കണ്ടുകിട്ടിയാൽ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ശ്രീരാമസ്വരൂപം, ശ്രീരാമമഹിമ ആരാണോ കാണുന്നത്, ആരാണോ അറിയുന്നത്, അയാൾക്ക് പിന്നെ ഒരു ക്ലേശവും ഉണ്ടാവില്ല. അയാൾ ഈ ജഗത്തിലെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തനായി തീരും. രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനാൻ. ഇപ്രകാരം രാമവാക്യം കേട്ട് അങ്ങേയറ്റത്തെ ആമോദത്തോടുകൂടെ, വർദ്ധിച്ച മോദത്തോടുകൂടെ വിഭീഷണൻ ഇപ്രകാരം ഉണർത്തിച്ചു. ധന്യനായേൻ കൃതകൃത്യനായേനഹം ധന്യാകൃതേ കൃതകാമനായേനഹം ത്വത്പാദ പത്മാവലോകനം കൊണ്ടു ഞാനിപ്പോൾ വിമുക്തനായേനില്ല സംശയം. മത്സമനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമനായൊരു ശുദ്ധനുമില്ലഹോ. മത്സമനായി മറ്റൊരുവനുമില്ലിഹ ത്വത്സ്വരൂപം മമ കാണായ കാരണാൽ. ശ്രീരാമ മഹിമാദർശനത്തിൽ, ശ്രീരാമൻ്റെ അനുഗ്രഹത്തിന് പാത്രമായതിൽ, ഹാർദമായി ശ്രീരാമനെ സ്തുതിക്കാൻ കഴിഞ്ഞതിൽ എല്ലാം കൃതാർത്ഥനായിരിക്കുകയാണ് വിഭീഷണൻ. അതുകൊണ്ട് പറയുന്നു, ധന്യനായൻ കൃതകൃത്യനായൻ, ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്തു കഴിഞ്ഞവനായി ഞാൻ. അല്ലയോ ധന്യാകൃതേ കൃതകാമനായേനഹം, എല്ലാ കാമങ്ങളും നേടിയവനായി തീർന്നിരിക്കുന്നു ഞാൻ.
ത്വത്പാദ പത്മാവലോകനം കൊണ്ട് അങ്ങയുടെ പാദപത്മത്തെ കണ്ടതുകൊണ്ട് ഞാൻ വിമുക്തനായേൻ. ഇല്ല സംശയം, എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞാനിതാ മുക്തനായിരിക്കുന്നു. കാരണം നിൻ്റെ പാദപത്മം കാണുവാൻ എനിക്ക് സാധിച്ചുവല്ലോ. ഇപ്രകാരം പറഞ്ഞ് ആത്മധന്യത വെളിപ്പെടുത്തുകയാണ്. പരാഭക്തൻ്റെ ധന്യതയാണ്. പരാഭക്തൻ ധന്യനാണ്. അയാൾ മത്തനാണ്, സ്തബ്ധനാണ്, അമൃതനാണ്, ആത്മാരാമനാണ്. ആ ഒരു ആനന്ദാതിരേകം എടുത്തു കാണിച്ചുകൊണ്ട് പറയുകയാണ്, മത്സമനായൊരു ധന്യനില്ലൊഴിയിൽ ഈ ഭൂമിയിൽ എനിക്ക് തുല്യം ധന്യൻ ആരുമില്ല. മത്സമനായൊരു ശുദ്ധനുമില്ല ഹോ, എനിക്ക് തുല്യം മറ്റൊരു ശുദ്ധനുമില്ല. ഇത് അഹങ്കാരമല്ല, ദുരഹങ്കാരത്തിൻ്റെ അരുതാത്ത വാക്കുകളല്ല ഇത്. എനിക്ക് തുല്യൻ ആരുമില്ല, ഞാനാണ് ഏറ്റവും ശുദ്ധൻ എന്നുള്ള ഒരു ദുരഭിമാന ജൽപ്പനമല്ല ഇത്. മറിച്ച് പരാഭക്തിയെ പ്രാപിച്ചതുകൊണ്ടുള്ള തൻ്റെ ധന്യത, തൻ്റെ ശുദ്ധത അത് വെളിപ്പെടുത്തുകയാണ്. ഈയൊരു പരാഭക്തിയിലേക്ക് ആരെത്തിച്ചേർന്നിട്ടുണ്ടോ എല്ലാവരും അപ്രകാരം തന്നെയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ഈയൊരു പരാഭക്തിയിലേക്ക് ആരെത്തിച്ചേർന്നിരിക്കുന്നു, അവരെല്ലാം ഭിന്നരല്ല, ഏകസ്വരൂപമാർന്നവരാണ്. അതുകൊണ്ട് എനിക്ക് തുല്യം ധന്യനും എനിക്ക് തുല്യം ശുദ്ധനും ആരുമില്ല. മത്സമനായി മറ്റൊരുവനുമില്ലിഹാ ത്വത്സ്വരൂപം മമ കാണായ കാരണാത്. നിൻ്റെ സ്വരൂപം എനിക്ക് കാണാൻ കഴിഞ്ഞല്ലോ. ആ നിലയ്ക്ക് എനിക്ക് തുല്യൻ ആരുണ്ട്? ഞാൻ ധന്യനാണ്, ധന്യനാണ് എന്ന് തൻ്റെ കൃതാർത്ഥതയെ വെളിപ്പെടുത്തുകയാണ് പരാഭക്തൻ. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.